ഹലോ, സലാമു അലൈക്കും. എന്താ കണ്ട, എല്ലാവരും വർത്തമാനം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞമ്മക്ക് സുഖമാണ് കേട്ടോ, അൽഹംദുലില്ല. അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇന്ന് ഞമ്മക്ക് മൂല്യമാരെ ചിലവുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ചിലവിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെയെല്ലാം വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട് എന്നും പറയണം, മായത്തിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാൻ രാവിലെ നമസ്കാരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാണ്ട് ഒരു 6 മണി. അപ്പം ഞാൻ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ ആദ്യം തന്നെ വെച്ചിക്കണത് ചായക്ക് വെള്ളമാണ് വെച്ചിരിക്കണത്. അതിന് കുറച്ച് പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുത്തങ്ങാണ്ട് അതവിടെ തിളക്കട്ടെ, അതൊന്നുകൊണ്ട് അടച്ച് വെക്കുക. അപ്പം നമ്മളെ ദോശയാണ് കേട്ടോ. നമുക്ക് ഇന്ന് രാവിലെ ചായക്ക് കടി. അപ്പോൾ ദോശയ്ക്ക് ഞാൻ രാത്രി തന്നെ കൂട്ടി വെച്ചിനി. അപ്പം അതിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ നല്ലോണം നല്ല ഇളക്കിയ ആൾ വെക്കുകയാണ്. അപ്പം ഞാൻ പെട്ടെന്നാണ് കേട്ടോ മൂല്യന്മാരെ ചിലവുണ്ട് എന്ന് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു കടിയൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ കുറച്ച് അരിയൊക്കെ വെള്ളത്തിലിട്ടുകൊണ്ട് ദോശ കൂട്ടി വെച്ചു. അപ്പോൾ ഇന്ന് അതാണ് കൊടുക്കാമെന്ന് കരുതി. എന്നും പത്തിരിയൊക്കെ കൊടുക്കല്ല, പക്ഷെ ഇന്നിപ്പോൾ എങ്ങനെയപ്പോൾ കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ ഞാൻ അതിക്ക് കറി ഉണ്ടാക്കുന്നത് കുറച്ച് കടലയാണ് കേട്ടോ, പച്ചപ്പട്ടാണി കടലല്ലേ, അതാണ് ഗ്രീൻ പീസ് എന്നൊക്കെ പറയുന്ന ആ ഒരു കടലയാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ആ കടല നല്ലോണം നമുക്ക് കേക്ക് വൃത്തിയാക്കട്ടെ. കേക്ക് വൃത്തിയാക്കിയിട്ട് നമുക്കൊരു കുക്കർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനതൊരു കുക്കർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളവും പാർന്നിക്കണം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ 1 ക്യാരറ്റും 1 ചെറിയ കേങ്ങും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലോണം അതിലേക്ക് പിന്നെ നുറുക്കിതാക്കി കണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറുതാക്കി നുറുക്കി കണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ വേറൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കൂല കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് പാരുള്ളു ചെയ്യുക. അപ്പോൾ കേങ്ങും പിന്നെ ക്യാരറ്റൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി അതിലേക്കൊരു 4 പച്ചമുളകും അങ്ങോട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് അതൊരു 4-5 വിസിലടിച്ചോളം ഒന്ന് അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ കറി ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വെറും ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ട് നമ്മളെ ദോശക്കൊക്കെ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാ അപ്പത്തേക്കും ദോശക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ നമ്മളെ ചായ കൂടെ തിളച്ചിക്കണം കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് ചായപ്പൊടിയൊക്കെ അങ്ങോട്ട് ഇട്ടിക്കണേ. അപ്പോൾ അതടണം മാങ്ങി വെച്ചിട്ട് നമ്മളെ ദോശൻ്റെ ചട്ടി ഞങ്ങൾ തീം വെക്കുകയാണ്. ഈ ദോശയ്ക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ട് പണിയൊരുങ്ങാനേ. എളുപ്പം നമുക്ക് ഉള്ളൊരു കടിയാണല്ലോ ഈ ദോശ അല്ലേ. അപ്പോൾ ഇനി നമ്മളെ ദോശ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മളെ ദോശയൊക്കെ അവിടെ വെന്തിക്കണം കേട്ടോ. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കട്ടോ. അത് വേറൊരു രസമാണ് നമുക്ക് വെളിച്ചെണ്ണ അങ്ങനെ ആക്കി കൊടുക്കുമ്പോഴേ. അപ്പോൾ ഇനി ബാക്കിയില്ല ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. നമ്മളെ ദോശ ഉടനെ പണിയൊക്കെ അവിടെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളെ കറിയൊക്കെ അവിടെ ഉഷാറായി വെന്തിക്കണം കേട്ടോ. ഇനി അത് ചെമ്പട്ടിക്കാണ് പാർന്ന് കൊടുത്തിക്കണേ. കുറച്ച് അധികം കറി വേണം, അപ്പോൾ അതുകൊണ്ട് തന്നെ ചെമ്പട്ടിക്ക് പാർന്ന് കൊടുത്തിക്കുകയാണ് കേട്ടോ. ഇനിയൊക്കെ ഞാൻ കുറച്ച് തേങ്ങ ചിരകിയിരിക്കട്ടെ. തേങ്ങ ചിരകി കണ്ട് അതിക്കൊന്നും ഇടണമൊന്നുമില്ല കേട്ടോ. അതേമാതിരി ഉണ്ട് അരച്ചെടുത്ത് കഴിക്കാൻ പാർന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അതിക്ക് പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം തന്നെ വെള്ളമൊക്കെ വേണം. അപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ പാർന്നിക്കണം കേട്ടോ. ഇനി അതിക്ക് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ പാർന്നങ്ങാണ്ട് കടുകും കറിവേപ്പിൻ്റെലൊക്കെ പൊട്ടിച്ച് കണ്ട് അത് അതിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ കറി ഉണ്ടാക്കണ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദോശയും കടിയും ചായയൊക്കെ ഇവിടെ അയക്കണം. നമ്മളെ ദോശയും കറിയൊക്കെ ഇവിടെ റെഡി ആയിക്കണട്ടോ. ഇനി നമ്മൾ ഉസ്താമാർക്കില്ല, ഉസ്താമാർക്കാണ് കൊടുത്തേക്കട്ടെ. നമ്മളാണ് ചായ കുടിച്ചട്ടെ. ഇനി ബാക്കില്ലൊക്കെ അങ്ങോട്ട് തുടങ്ങട്ടെ. ഇനി ഇപ്പം നമ്മളെ ചായയുടെയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഉസ്താമാർക്കില്ല, ഓർക്കാണ് കൊടുത്തയച്ചു. നമ്മളും കുടിച്ചു കേട്ടോ. കുട്ടികളൊക്കെ മദർസക്കും പോയി. ഇനി ഞാൻ നമ്മളെ പണിയാണ് എടുക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ ഉച്ചക്കില്ല കറിക്കൊക്കെ ഒന്ന് അങ്ങോട്ട് നോക്കിയെടുക്കട്ടെ. അപ്പോൾ വെള്ളരിക്കും ചേനയും പരിപ്പും പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് ഒരു കറിയും മീൻ പൊരിച്ചും വേണം. പിന്നെ കേബേജ് കൊണ്ട് ഒരു ഉപ്പേരിയും പപ്പടം പൊരി. ഇതാണ് കേട്ടോ ഉച്ചക്കത്തെ കൂട്ടാൻ. വൈകുന്നേരം പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലാണേ. ഉച്ചക്കും വൈകുന്നേരവും രാവിലെയൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിരിക്കണം. ഇനി അത് നല്ലോണം ഒന്നാണ് കേക്ക് വൃത്തിയാക്കി കണ്ട് അതൊന്നും അങ്ങോട്ട് നുറുക്കിയെടുക്കണം. അപ്പോൾ അതൊക്കെ നുറുക്കിയിരിക്കണം.
അപ്പോൾ കുക്കർക്കൊക്കെ ഇട്ട് കൊടുത്തതാണ്, മഞ്ഞപ്പൊടി ഉപ്പും പരിപ്പും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. വേറെ ഒന്നും ഇതിക്ക് ഇടൂല, തക്കാളിയോ വേറെ പൊടികളോ വേറെ ഒന്നും ഇടൂല, വെറും മഞ്ഞപ്പൊടി മാത്രമേ ഇടുള്ളൂ കേട്ടോ. ഇപ്പം കറിയൊക്കെ ഞാൻ മൂന്നാല് വിസിൽ അടിച്ചിട്ട് അപ്പൊക്കെ നമ്മളെ ചോറൊക്കെ അവിടെ അങ്ങോട്ട് തീമട്ടീന് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ഊറ്റി എടുക്കട്ടെ. ചോറും ഇതിലൊക്കെ ഇവിടെ കഴിഞ്ഞ് കിട്ടിയിരിക്കണേ. അപ്പം ഈ ഒരു മീനാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സീഡിമുള്ള എന്ന് പറയുമ്പോഴൊക്കെ എന്താ അതിന് പറയുന്നതെന്ന് വെച്ചറിയില്ല, ഞാനതാ പറയുന്നത് സീഡിമുള്ള എന്നൊക്കെ. അപ്പം ഈ മീനൊക്കെ ഒന്നാങ്ങട്ട് നോക്കിയെടുക്കുകയാണ്. പിന്നെ ഇത് പൊരിച്ചാനാണ് കേട്ടോ, കറി രസമാണ്, ഇത് അത്ര വലിയ രസം കിട്ടില്ല. പൊരിച്ചെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ അപ്പം മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞാണ്ട് മീനൊക്കെ നല്ലോണം കേക്ക് വൃത്തിയാക്കി നടു ഒന്നാണ് കട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഉണ്ടായിക്ക് കുറച്ച് മസാല തിരുമ്പി കൊടുക്കുകയാണ്. അപ്പോൾ മസാല കൂട്ടുന്ന വീഡിയോ ഒക്കെ ഞാൻ ആദ്യം ഇട്ടേക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കാണാത്തവരുണ്ടെങ്കിൽ കാണുകൊണ്ട് കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് പിൻ ചെയ്ത് വെക്കണ്ട്. അപ്പോൾ നമ്മളെ കറിക്കില്ല തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അതിക്ക് ഞാൻ നാല് ചുവന്നുള്ളിയും ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും ഇട്ടുങ്ങാണ്ട് അരക്കുകയാണ്. വേറെ ഒന്നും ഇട്ട് കൊടുക്കണില്ല, അത് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പോൾ അതൊക്കെ അതിക്ക് അരച്ച് പാർന്നിക്കണം കേട്ടോ. അപ്പം ഇനി അത്യാവശ്യം കറി വേണം, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം പാർന്നിക്കണം. അപ്പം ഇനിയേക്കില്ലേ കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടുകാണ്ട് കടുകൊക്കെ ഒന്നാണ് പൊട്ടിച്ചെടുക്കട്ടെ. അപ്പം നമ്മളെ കറി അവിടെ റെഡി ആക്കണം കേട്ടോ. പിന്നെ നമുക്ക് മീൻ ഒന്നാണ് പൊരിച്ചെടുക്കണം. അപ്പോൾ മീൻ പൊരിച്ചാനായിട്ട് ഞാൻ കുറച്ച് ഓയിലേക്ക് കൊഴിച്ച് കൊടുത്തുകാണ്ട് ചട്ടിയൊക്കെ നല്ലോണം ചൂടാട്ടെ. അപ്പോൾ മീനൊക്കെ കൈക്കണ്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ മീൻ കൈക്കണ്ട് ഇട്ട് കൊടുക്കട്ടെ. പണിയൊക്കെ നമ്മളത് പെട്ടെന്ന് വരും. ഇനി നമുക്ക് ഉപ്പേരി വെക്കാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വെച്ച് നമ്മളെ പണി കഴിഞ്ഞു. അപ്പം മീൻ പൊരിച്ചുന്ന പണി ഇവിടെ കഴിഞ്ഞ് കിട്ടിയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് കേബേജിപ്പേരി ഉണ്ടാക്കണം. അപ്പം അതിക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കടുകും ഇട്ടുകാണ്ട് ഞാൻ കറിവേപ്പിൻ്റെ ഇല ഇട്ടുകാണ്ട് കേബേജ് അതിക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടുകാണ്ട് അതൊന്നുകൊണ്ട് അടച്ച് വെക്കണം. പിന്നെ എനിക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ട് ഒന്നാണ് മൂടി വെക്കണം. അപ്പോൾ അത് വേകുമ്പോഴൊക്കെ നമുക്ക് അതിക്കില്ല അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിക്ക് ഞാൻ കുറച്ച് തേങ്ങയും പച്ചമുളകും ചതച്ചങ്ങാണ്ട് ഇടാൻ വേണ്ടി കണ്ട് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മളെ കേബേജൊക്കെ വെന്തിക്കണം. അപ്പോൾ ഞാൻ അതിക്കൊക്കെ ചതച്ചിട്ടേക്കണം കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്നുകൂടി ഒന്നാണ് മൂടി വെക്കണം. അപ്പോൾ നമ്മളെ ഉച്ചക്കത്തെ ചോറും കറിയും ഉപ്പേരിയും മീൻപൊരിയും പപ്പടം പൊരിയും ഒക്കെ അവിടെ അയക്കണം കേട്ടോ. ഉച്ചക്കില്ലൊക്കെ റെഡി ആയിക്കണം. അപ്പോൾ നമ്മളെ ബാക്കിയില്ല പണിയൊക്കെ നമ്മൾ എടുക്കട്ടെ കേട്ടോ. ഇനി പാത്രം മൂറാനും അടിച്ച് തുടക്കാനും എല്ലാം ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം. ഇനി അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. എന്നാൽ തന്നെ വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്ത്തായി പോകുമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാ പണിയും ഇവിടെ കഴിഞ്ഞ് കിട്ടിയിരിക്കണം. അപ്പോൾ ഇനി സ്ഥലമില്ല ചോറൊക്കെ അങ്ങോട്ട് പാത്രത്തിലാക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ ഉച്ചക്കത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഈ ചോറും കറിയൊക്കെ പാത്രത്തിലാക്കി നമ്മളും കുറച്ച് ചോറൊക്കെ അങ്ങോട്ട് തിന്നട്ടെ. പിന്നെ നമുക്ക് അടുത്ത പണി തുടങ്ങാനായില്ലേ, അടുത്ത് വൈകുന്നേരത്തിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം ഇനി. അപ്പോൾ ചോറും കറിയും എല്ലാം പാത്രത്തിലാക്കി കണ്ട് ഉസ്താവിന് കൊടുത്തു വയ്ക്കട്ടെ ഇനി. നമ്മൾ ഉച്ചക്കത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എല്ലാതും കഴിഞ്ഞാണ്ട് നമ്മൾ അസംസ്കാരമൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ അടുക്കളയ്ക്ക് വന്നിരിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇനി കുറച്ച് കോഴിയാണ് കിട്ടിയിരിക്കണം. ഇനി കോഴി നെയ്ച്ചോറാണ്ട് ഉണ്ടാക്കാന്ന് കയറ്റി. അപ്പം ഇനി ഒക്കെ അതിൻ്റെ തുമ്മലും ഇതൊക്കെ ഒന്ന് കളഞ്ഞാണ്ട് നല്ലോണം ഒന്നാണ് കേക്ക് എടുക്കട്ടെ. വലിയൊരു പാത്രത്തിലിട്ട് തന്നെ നല്ലോണം കേൾക്കണം കേട്ടോ. എന്നാൽ തന്നെ ഈ കോഴിയൊക്കെ കഴിക്കാൻ വൃത്തിയാകുള്ളൂ. ആദ്യം ഇങ്ങനെ ഒന്ന് കേക്ക് എടുത്തങ്ങാണ്ട് പിന്നെ നല്ലോണം ഒഴിക്കളൊക്കെ ഒന്ന് പറഞ്ഞങ്ങാണ്ട് കേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിന് പണിയൊക്കെ കൂടെ കഴിഞ്ഞിരിക്കണം. ഇനി അതൊരു ഓട്ടം കുട്ടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് വെക്കാനായിട്ട് ഞാൻ കുറച്ച് പിന്നെ ചെറിയ ജീരകവും പിന്നെ ഉള്ളിയും പിന്നെ ക്യാരറ്റും എല്ലാം ഇട്ടുങ്ങാണ്ട് പട്ട കറാമ്പോ ഗ്രാമ്പോ എല്ലാം ഇട്ടുങ്ങാണ്ട് ഞാൻ വെള്ളമൊക്കെ പാർന്ന നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽക്ക് അരിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നെയ്ച്ചോറ് വെക്കണമൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അരിയൊക്കെ അതിക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ 2 കിലോ അരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലോണം കേക്ക് വൃത്തിയൊക്കെ കേൾക്കാണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഒരൊറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ, അതൊന്നാണ് മൂടി വെക്കണം. ഒരു വിസിലടിച്ചാൽ നമുക്കിത് ഓഫാക്കാം.
അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കനൊക്കെ നല്ലോണം ഇപ്പം മുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്നാണ് പൊരിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പൊരിച്ചത് പണി കൂടെ കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് വീഡിയോ നിർത്താത്തത്. അപ്പോൾ നമ്മൾ കടായി ഇവിടെ റെഡി ആയിക്കണേ. അപ്പോൾ നെയ്ച്ചോറും കടായിയാണ് ഇട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറും റെഡി ആയിക്കണം, കടായും റെഡി ആയിക്കണം. നെയ്ച്ചോറൊക്കെ കണ്ട് നിങ്ങൾ നല്ല മന്ദുഷാറായിക്കണം കേട്ടോ. കണ്ടാൽ തന്നെ തിന്നാൻ തോന്നും അല്ലേ. അപ്പം നെയ്ച്ചോറും കടായൊക്കെ റെഡി ആയിക്കണം. അപ്പം ഇനി ഇതിക്കൊരു ഉള്ളിയച്ചാറുണ്ടാക്കണം, പപ്പടവും പൊരിച്ചണം. അപ്പം നമ്മളെ നിസ്കാരവും മുഖത്തൊക്കെ കഴിഞ്ഞാണ്ടേ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കട്ടെ കേട്ടോ. ഏറ്റവും കഴിഞ്ഞ് നാളത്തെ കാലത്ത് ഉറങ്ങണമല്ലേ. അപ്പം കുട്ടികൾക്ക് ആദ്യം കൊടുക്കട്ടെ ചോറൊക്കെ. അപ്പം ഈ ഉസ്താമാർക്കില്ല ചോറ് ഓൽക്കാണ് കൊടുത്തേക്കട്ടെ, നമ്മളും അങ്ങോട്ട് തിന്നട്ടെ ഇനി ചോറൊക്കെ കേട്ടോ. അപ്പം നമ്മളതിൻ്റെ അടിയിൽ നമുക്ക് ചോറും കൂട്ടാണ്ടാക്കേണ്ട അടിയിൽ വല്ലാത്ത പണി ഉണ്ടായിരിക്കണം. അടിച്ചിലും തുടപ്പിലും അത് വേറെ, പിന്നെ നമ്മളെ അടിക്കലും കാര്യങ്ങളും അങ്ങനെയൊക്കെ അല്ലേ. അപ്പം എല്ലാ പണിയും നമ്മൾ അതിൻ്റെ അടിയിലൊക്കെ കഴിച്ചിരിക്കണം കേട്ടോ. അപ്പം രാവിലെ മുതൽക്കില്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെയല്ലേ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടത്. അപ്പം മക്കളെ ഇങ്ങോട്ട് നോക്കാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങറ്റോളുണ്ട്. നമുക്കില്ല പണി എമ്പാടുണ്ട്. അപ്പം എല്ലാവരും ചോറയും കഴിഞ്ഞ് ഉസ്താമാർക്കില്ലവും കൊടുത്തയച്ചു. ഇനി നമ്മളെ പണി കണ്ട് എടുക്കട്ടെ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്നാണ് വജ്ജാക്കി കിട്ടണം. അങ്ങോട്ടേ ഇപ്പോൾ ഒന്ന് കടന്നുറങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് മോരെടുത്തക്കട്ടെ. അപ്പം മക്കളെ എവിടുന്നാണ് തുടങ്ങേണ്ടതെന്ന് അറിയണില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ സിങ്കക്ക് പാത്രങ്ങളൊക്കെ അങ്ങോട്ട് വലിച്ചിട്ടു. എന്നിട്ട് നമ്മളെ തിണ്ടൊക്കെ ഒന്ന് അങ്ങോട്ട് സോപ്പിട്ട് കണ്ട് നല്ലോണം നമുക്ക് എഴുതി വൃത്തിയാക്കിയിട്ടു. അപ്പം തിണ്ടൊക്കെ ഒന്ന് വൃത്തിയായി കാണുമ്പോൾ തന്നെ മനസ്സൊക്കെ സമാധാനമാണ്. പിന്നെ ആ പാത്രങ്ങൾ ഓരോന്നായിട്ടാണ് മോരെടുത്തേക്കാണ്. അപ്പോൾ കണ്ടില്ല ഞങ്ങൾ തിണ്ടൊക്കെ നല്ലോണമാണ് വൃത്തിയാക്കിയിട്ടിരിക്കണം. ഇനി നമ്മളെ പാത്രങ്ങളൊക്കെയാണ് മോറി ഓരോന്നായിട്ടാണ് മോരെടുക്കട്ടെ. അപ്പം ഇനി നമ്മളെ പാത്രങ്ങളൊക്കെ നമ്മൾ നല്ലോണം കേക്കി എടുത്ത് വെക്കട്ടെ കേട്ടോ ഇനി. അപ്പം നമ്മളെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടത് കേട്ടോ. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷം. അതിൻ്റെ ഇടയിലും കുറേ പണിയെടുത്തിരിക്കണം. അതൊന്നും ഇപ്പം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒക്കെ പാടങ്ങോട്ട് എടുത്താൽ നമ്മളെ ഫോൺ അങ്ങോട്ട് ആങ്ങാവും ചെയ്യും, ഒക്കെ ലെങ്ത്തായി പോകില്ല നമ്മളെ വീഡിയോ. അപ്പം നമ്മളെ പാത്രം മോറിന പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കണം. ഇനി നമ്മളെ തിണ്ടും ഇതൊക്കെ തുടച്ചങ്ങാണ്ടൊക്കെ വൃത്തിയാക്കിയിടട്ടെ. അപ്പം നമ്മൾ കരുതി അപ്പം നമ്മളെ പണിയൊക്കെ എത്ര എളുപ്പമുണ്ടല്ലേ നമുക്കെടുത്ത് കഴിയാൻ. അപ്പം നമ്മൾ പാത്രം മോറിന പണിയൊക്കെ കഴിഞ്ഞ് നമ്മളെ തിണ്ടും ഇതൊക്കെ തോത്തി വൃത്തിയാക്കിയിട്ടിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ ബദർപ്പടയ്ക്കണം കഴിഞ്ഞിരിക്കണം. മക്കളെ ഇങ്ങോട്ടും ആണ് ഞാൻ ഒന്നാണ് കടന്നുറങ്ങാൻ. ഇനി ഒന്നാണ് കടന്നുറങ്ങട്ടെ. അപ്പോൾ കണ്ടിന് നിങ്ങൾ ഒക്കെ നല്ല ക്ലീനാക്കിയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ കോലം ഇപ്പോഴത്തെ കോലങ്ങളൊന്നും നോക്കാണി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്തെങ്കിലും ഇന്നത്തെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരും ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.